കൊച്ചി സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്മൃതി 2023 പിന്നണി ഗായകൻ പ്രദീപ് പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നവാസ് മണലോടിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ കിഷോർ അബു, കൊച്ചിൻ ആസാദ്, കൊച്ചിൻ അഷ്റഫ് എന്നിവരെ എം എം സലീം, കെ എ ഹുസൈൻ, പി ഇ ഷമീദ്, പി ഇ ഹമീദ് എന്നിവർ അനുസ്മരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച രാജീവ് പള്ളുരുത്തി, ഷംസു യാക്കൂബ്, സി പി പൊന്നൻ, അനീഷ് കൊച്ചി, അൻസാർ ഷംസു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പള്ളുരുത്തിക്കാരുടെ അഭിമാനമായ രാജീവ്, രാജീവ് സർ എന്ന് വിളിക്കേണ്ടി വരും. കാരണം അത്രത്തോളം വലിയ വലിയ കാര്യങ്ങളാണ് രാജീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാജൻ പള്ളുരുത്തിയും ഞാനുമൊക്കെ പള്ളുരുത്തി എന്ന പേര് സ്വന്തം പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ അഭിമാനമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പല കാര്യങ്ങളും തിരിച്ചറിയപ്പെടാനുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു ആ പള്ളുരുത്തി എന്നുള്ള പേര്. പക്ഷേ ഇന്ന് പല വേദികളിലും ഞങ്ങൾ രണ്ടുപേരേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പേരാണ് രാജീവ് പള്ളുരുത്തിയുടെ. നിസ്സാര കാര്യമല്ല. കാരണം ഒരു സാമൂഹ്യ സേവനം ചെയ്യുക, കാരുണ്യ പ്രവർത്തനം ചെയ്യുക, അത് സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നൊക്കെ ഉള്ളത് നിസ്സാരമായ കാര്യമല്ല. കാരണം നമുക്ക് പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ആളുകളെ നമ്മൾ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെടുത്തി നമ്മൾ അവരെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമൊക്കെ. നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? നമ്മളതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മാത്രമായിട്ടുള്ള ലോകത്ത് നമ്മൾ വിഹരിക്കുന്നതുകൊണ്ട് നമുക്കതിന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം കൂടി രാപ്പകലന്യെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവരുടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് അവർ സ്പെഷ്യലാകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് ഒരു സ്മൃതിയാണ്. എന്തിനാണ് ഈ സ്മൃതി? ആർക്ക് വേണ്ടിയാണ്? കൊച്ചിയുടെ അനുഗ്രഹീത കലാകാരായ മൂന്ന് വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ് കൊച്ചി സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിയുടെ ഏതൊരു തലത്തിലും ഒരു സംഗീതം എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്കും കടന്നുകൂടിയിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ പ്രിയങ്കരായ അസാദുക്കായും അബുക്കായും അഷ്റഫ്ക്കായും. അഷ്റഫ്ക്കായി ഇപ്പം മരിച്ചിട്ട് ഒരു വർഷം ഈ കഴിഞ്ഞ മാസം തന്നെയാണ്. ഈ വ്യക്തിത്വങ്ങൾ കൊച്ചി സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷനിൽ വന്നു എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു അഭിമാനമായിരുന്നു ഞങ്ങൾക്ക്. ആദ്യമായി മൂന്ന് കലാകാരന്മാരുടെയും മൺമറഞ്ഞു പോയ ഈ കലാകാരന്മാരുടെയും ഓർമ്മകൾക്ക് മുമ്പ് ഈ ആദരവ് ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രണാമം അറിയിക്കുകയാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ കൊച്ചി സിംഗേഴ്സ് അസോസിയേഷൻ, വെൽഫെയർ അസോസിയേഷൻ ചെയ്ത ആദരവിലെ 125 പേരെ സമൂഹത്തിൻ്റെ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രംഗങ്ങളിൽ ആദരിക്കപ്പെടുമ്പോൾ അത് കൊച്ചിക്ക് കിട്ടുന്നൊരു അഭിമാനമല്ലേ എന്നതാണ് ഞാൻ ആ റിപ്പോർട്ടിൽ തവാധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത്. കാരണം കൊച്ചിയുടെ ഇത്രയും മാത്രം വ്യക്തിപ്രതാപമുള്ളതും ഓരോ മേഖലകളിലും വ്യത്യസ്തമായ കഴിവ് തെളിയിച്ച ആളുകളെ, അവരെയെല്ലാം ഓരോ ആൾക്കാരുടെയും സമൂഹത്തിൻ്റെയും ഒരിക്കലും ആദരവ്, ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഈ നിൽക്കുന്ന അഞ്ചുപേരും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഓരോരുത്തരും ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞുപോയ ആദരവ് വേണ്ടിയ 100 പേരും ഇതേപോലെ വ്യത്യസ്ത തലങ്ങളിൽ ആദരവ് ഏറ്റു വാങ്ങുമ്പോൾ പാട്ടുകാരുടെ കലാസംഘടന, അതാണ് ഞാൻ ഒന്നും എടുത്തു പറയുന്നത്, ഒരു സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് നമുക്ക്. നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അവർക്ക് പാട്ടുമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അവർക്ക് പാട്ടുമായിട്ട് പോയാൽ പോരെ, ഈ കാരുണ്യ പ്രവർത്തനവും ഈ ആദരവും എൻ്റെ പണിയുണ്ട എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ചില ആളുകളുടെ ഇടയിലേക്ക് ഉണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ട്. അത് ഏത് മേഖലയാകട്ടെ, ഇവിടെ കെ ജെ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയാകട്ടെ, വ്യത്യസ്ത മേഖലയാകട്ടെ, അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ നാളെ എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പല മേഖലകളിലും തീർച്ചയായും യാതൊരു ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ അഞ്ചുപേരും പ്രിയ സുഹൃത്തുക്കളാണ്. ഞങ്ങളെ ഈ വേദി തന്നെ പങ്കിടാൻ കഴിയുന്നതിൽ തന്നെ അഭിമാനമുണ്ട്. Yeah.
ചുക്കൂർ, ഷാജി താന്നിക്കാട്, കെ ജെ ആന്റണി, ഷബീർ മരക്കാർ, നസ്ബീർ മുന്ന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സിംഗേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും മനോഹരമായിരുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. റെഡ്ജൻ റബല്ലോ, ലൈഫ് കൊച്ചി.